ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാസ്കേഡ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അമേരിക്കൻ സ്കൈ ഫൈ ഡ്രാമ മാനിഫെസ്റ്റ് സീസൺ വൺ എപ്പിസോഡ് നമ്പർ ഫിഫ്റ്റീൻ ബൗണ്ട്രി ക്യാപ് അഡ്രിയാൻ ചർച്ച് ഓഫ് ഫുഡ് എന്നുള്ള പേരിൽ ഒരു വർക്ക്ഷിപ്പ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നു ആ വർക്ക്ഷിപ്പ് സെന്ററിലെ ഒരു ബിലീവർ ആയിട്ടുള്ള ആലീസ് സാൻവിയ ചെന്ന് കാണുന്നു അവളുടെ ഹസ്ബൻഡിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് സാൻഡിയെ ട്രാപ്പിലാക്കുന്നു ഒരു തരത്തിലെ ബെന്നും മിഖേലയും കൂടെ ചെന്ന് അവളെ അവിടുന്ന് സേവ് ചെയ്യുന്നു മേജറിന് ക്യാൽ ആണോ ഹോളിഗ്രേഡെന്ന് സംശയം തോന്നുന്നു ഇതിനിടയിൽ സേക്കിന് ഒരു കോളിങ്സ് വരുന്നു ഒരു വൂൾഫ് അവനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് അന്വേഷിക്കുമ്പം കാലിനും സെയിം കോളിങ്സ് വന്നിട്ടുണ്ട് കൂടുതൽ നിർബന്ധിക്കുമ്പം ക്യാലാകട്ടെ ആ വൂൾഫിന്റെ ഒരു ഡ്രോയിങ് ഉണ്ടാക്കുന്നു ആ ഡ്രോയിങ് വളരെ ഷോക്കിംഗ് ആയിരുന്നു മേഖേലയ്ക്ക് നേരെ ഒരു വൂൾഫ് അറ്റാക്ക് ചെയ്യുന്നതായിട്ടായിരുന്നു ആ ഡ്രോയിങ് ഒരു കേസിന്റെ ഭാഗമായിട്ട് നാല് ദിവസമായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന കാറിനടുത്തേക്ക് പോകുന്ന മേഖേലയെ നമ്മൾ കണ്ടു അവൾ ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ആള് മേഖേലയെ അറ്റാക്ക് ചെയ്യുന്നു സിംപ്ലി കാല വരച്ച ഡ്രോയിങ് പോലെ മികലയുടെ മേലേക്ക് ചാടി വീഴുന്നു എപ്പിസോഡ് സ്റ്റാർട്ട് ആകുന്നത് ഒരു ബാങ്ക് റോബറി സീനിലാണ് ഒരു ബാങ്കിന്റെ ഫ്രണ്ടില് ഒരു വാൻ പാർക്ക് ചെയ്തിരിക്കുന്നു രണ്ട് പോലീസ് ഓഫീസേഴ്സ് കുറച്ച് ബാഗും അതിൽ നിറയെ ക്യാഷുമായിട്ട് ബാങ്കിന് വെളിയിലേക്ക് വരുന്നു ഇത് കണ്ടുകൊണ്ട് വാനിൽ നിന്ന് രണ്ടുപേര് വെളിയിലേക്ക് ഇറങ്ങുന്നു അവരുടെ ഫേസ് മാസ്ക് ചെയ്തിരുന്നു അവരോടി പോലീസുകാരുടെ അടുത്ത് ചെന്ന് അവർക്ക് ഷോക്ക് കൊടുക്കുന്നു അവരുടെ കയ്യിലുള്ള ബാഗും വാങ്ങി വാനിന്റെ നേരെ ഓടുന്നു ഈ സമയം വാനി എന്ന് ഇറങ്ങുന്നു അയാളെ കണ്ടാത്ത ഈ റോബറിയുടെ ലീഡാണെന്ന് അയാൾ ആ ജൂനിയർ തീഫ്സിന്റെ അടുത്ത് ചെന്ന് അവരെ കൊന്ന് അവരുടെ കയ്യിലുള്ള ബാഗും എടുത്തുകൊണ്ട് വാനിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറി അയാളുടെ ഫേസിലുള്ള മാസ്ക് മാറ്റുന്നു ലാസ്റ്റ് എപ്പിസോഡിൽ വെച്ച് ആ വാനിന്ന് വെളിയിൽ ചാടിയ ആള് ഇയാൾ തന്നെയാണ് ഇവിടെ നമുക്ക് ഇയാൾ ഒരു കള്ളനാണെന്ന് മനസ്സിലാകുന്നു ഇയാളുടെ പേര് ജെയിംസ് ഗ്രിഫൻ എന്നാണ് പ്രസന്റ് ടൈമിൽ നമുക്ക് ജെയിംസ് ഗ്രിഫിനെ കാണാം അയാളെ ആ വാനീന്ന് വെളിയിലെടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മേഖലയെ അയാളുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് അവിടുന്ന് കട്ടായിട്ട് നമുക്ക് ടി വിയിൽ ഏഡാവുന്ന ന്യൂസ് കാണാം കാണാതെ പോയ വാൻ മൂന്ന് ദിവസത്തിന് ശേഷം വെള്ളത്തിനടിയിൽ നിന്ന് കിട്ടുന്നു അതിനുള്ളിൽ നിന്ന് വെളിയിൽ ചാടിയ ജെയിംസ് ക്രിഫിന്റെ ന്യൂസ് ടി വിയിൽ ഏഡാകുന്നുണ്ട് ഇത് കണ്ടോണ്ടിരിക്കുന്ന ഗ്രേസിനെയും ബെന്നിനെയും സേ്ക്കിനെയും നമുക്ക് കാണാം ഗ്രേസ് ചോദിക്കുന്നു ബെൻ ഇത് നിങ്ങളുടെ പോലത്തെ തന്നെ കേസാണോ ഇയാള് നിങ്ങളെപ്പോലെ ഡെത്ത് റിട്ടേൺ ചെയ്തതാണോ ബെൻ പറയുന്നു ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ ഗ്രേസ് പറയുന്നു തിരച്ചിലിന് ശേഷവും ആ വാൻ മൂന്ന് ദിവസത്തേക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല നാലാമത്തെ ദിവസം വാൻ കിട്ടുന്നു അതിന്ന് ജീവനോടെ ഒരാൾ തിരികെ വരുന്നു ഇത് കാണാതായ ഫ്ലൈറ്റിന്റെ പോലത്തെ തന്നെ ഒരു കേസാണല്ലോ ബെൻ പറയുന്നു മിഖിലേ ഇപ്പൊ വിളിക്കുമായിരിക്കും നമുക്ക് നോക്കാം ഇതും സേക്കിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയായിരിക്കും ഷോർട്ട് ടൈം സ്പാനിലേക്ക് കാണാതായിട്ട് ഡെത്ത് തിരികെ വന്നു പക്ഷെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ് അഞ്ചു വർഷമായിട്ട് കാണാതായ ഫ്ലൈറ്റ് തിരികെ വരുന്നവരെ ഇതുപോലെ ഒരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഫ്ലൈറ്റ് തിരികെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആഴ്ചയിലാണ് സേക്കിനെ കണ്ടുകിട്ടുന്നത് ഈ വീക്കിൻ അവസാനം ഈ വാനി എന്ന് മറ്റൊരാളും വന്നിരിക്കുന്നു സേയ്ക്ക് സമയം ചോദിക്കുന്നു ഞാൻ ലൈഫിലേക്ക് തിരികെ വന്ന കാര്യം ഒത്തിരി പേർക്കൊന്നും അറിയില്ല ഇപ്പോഴും എന്റെ റെക്കോർഡ്സ് എല്ലാം ഞാൻ മരിച്ചു എന്നുള്ള പേരിലാണ് അങ്ങനെ എത്രയോ പേര് വേൾഡിന്റെ പല ഭാഗത്തായിട്ട് ഡെത്ത് ഇന്ന് തിരികെ വന്നിട്ടുണ്ടായിരിക്കാം ബെൻ ഈ സമയം ബെന്നിന് മിഖേലയുടെ കോള് വരുന്നു മിഖേല ബെന്നിനോട് ചോദിക്കുന്നു അയാളെ ഇപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബെൻ അയാൾ എങ്ങനെയാ ജീവനോടെ ഇരിക്കുന്നത് കഴിഞ്ഞ എൺപത് മണിക്കൂറോളം അയാൾ ആ വെള്ളത്തിനുള്ളിലായിരുന്നു ഈ സമയം ബെൻ ചോദിക്കുന്നു ചിലപ്പോൾ അവൻ വാനിനുള്ളിൽ മുഴുവൻ നേരവും ഇല്ലായിരുന്നെങ്കിലോ ആ വാൻ വെള്ളത്തിൽ നിന്ന് വെളിയിലെടുക്കുന്നതിന് കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പിലാണ് അയാൾ വാനിനുള്ളിൽ കയറിയെന്നുണ്ടെങ്കിൽ അയാൾ ജീവനോടെ ഇരിക്കുന്നത് നോർമൽ അല്ലേ മിഖേല മിഖേല പറയുന്നു അത് അവന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് നോക്കിയാൽ മാത്രമേ നമുക്ക് കൺഫേം ആക്കാൻ പറ്റത്തുള്ളൂ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നീ പെട്ടെന്ന് അവിടേക്ക് വാ കോൾ കട്ട് ചെയ്തിട്ട് ബെൻ ഗ്രേസിനോട് പറയുന്നു നീ കുട്ടികളെ നോക്കിക്കോണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ് സെയ്ക്ക് പറയുന്നു ഞാനും നിന്റെ കൂടെ വരാം കാരണം ഇത് നിങ്ങളുടെ കേസ് പോലെ അല്ല എന്റെ കേസ് പോലെയാണ് ഇതും പറഞ്ഞുകൊണ്ട് ബെന്നും സെയ്ക്കും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുന്നു അവിടെ കട്ടായിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച ജെയിംസ് ക്രിഫ്റ്റിനെ നമുക്ക് കാണാം അവനെ ഐസുലേക്ക് കൊണ്ടുപോകുന്നു ആൻ മിഖേലയോ വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറയുന്നു അവിടേക്ക് ഓടിക്കതിച്ച് ജെറാഡ് എത്തിയിട്ടുണ്ടായിരുന്നു ജെറാഡ് മെഖേലയോട് എന്താ പറ്റിയത് നിങ്ങളെപ്പോലെ തന്നെ അവനും തിരികെ വന്നതാണോ ഡെത്തിന്ന് ചോദിക്കുന്നു മിഖേല പറയുന്നു അറിയില്ല കാലൻ അറിയാമായിരുന്നു ഇവൻ ഡെത്തിന്ന് തിരികെ വരുമെന്ന് ഇയാളെ ആ വാനീന്ന് കണ്ടുപിടിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വന്റെ ഡ്രോയിങ് ഉണ്ടാക്കിയിരുന്നു ജെറാഡ് പറയുന്നു നിങ്ങളുടെ ആ ഫ്ലൈറ്റ് എം എ എയ്റ്റ് ടു എയ്റ്റിനു ശേഷം ഇങ്ങനെയൊരു ഇൻസിഡന്റ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല മിഖേല പറയുന്നു അല്ല ജെറാഡ് ഇതിനു മുമ്പ് ഒരു ഇൻസിഡന്റോട് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ശേഷം വേറൊരാളോട് ഇതുപോലെ ഡെത്തിൽ നിന്ന് തിരികെ വന്നിട്ട് അവന്റെ പേര് സേഖ് അവന് ഞാൻ അപ്സ്റ്റേറ്റ്സിൽ വെച്ചാ കണ്ടത് ആൻഡ് അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ മൗണ്ടൻ വാലിയുടെ താഴെയുള്ള ഹൗസിലേക്കൊക്കെ പോയത് ട്രക്കിങ്ങിന് പോയ അവൻ ഒരു കേവിനുള്ളിൽ കുടുങ്ങിപ്പോയി ഒരു വർഷത്തിന് ശേഷമാണ് തിരികെ വന്നത് എന്റെ അവനെ കണ്ടുപിടിച്ചതും കാലു തന്നെയാണ് ഈ സമയം ആ ഹോസ്പിറ്റലിലെ വാച്ച്മാൻ ഓടി മേഖലയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു ഡിറ്റക്ടീവ്സ് എന്നെ ഒന്ന് ഹെൽപ് ചെയ്യണം വെളിയിൽ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് ജലാട ഈ സമയം ഞാൻ ഹാൻഡിൽ ചെയ്തോളെന്ന് പറഞ്ഞ് അയാളുടെ കൂടെ വെളിയിലേക്ക് പോകുന്നു ഈ സമയം ഹോസ്പിറ്റലിലേക്ക് ഓടിക്കത്തിച്ച സാൻവിയെ നമുക്ക് കാണാം അവൾ ഓടി മിഖേലയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു ഞാൻ കേട്ടതൊക്കെ ശരിയാണോ മേഖല സാൻവിയോട് പതിയെ പറയുന്നു അവനെ ഹോട്ട് ചേംബറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ സാൻവി പറയുന്നു എന്റെ കയ്യിൽ ആക്സസ് ഉണ്ട് നീ എന്റെ കൂടെ വാ സാൻവിയുടെ ഫേസിലുള്ള വൂണ്ട് കണ്ടിട്ട് മിഖേല പറയുന്നു ഇത് ഇതുവരെ കരിഞ്ഞില്ലേ നീ ഓക്കെയാണോ നിന്നെ കണ്ടിട്ട് എനിക്ക് നോർമൽ ആയിട്ട് തോന്നുന്നില്ലല്ലോ സാൻവി സാൻവി പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നു ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ആൻഡ് ഈ വൂണ്ട് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ ഇതും പറഞ്ഞു സാൻവി മുന്നോട്ട് നടക്കുന്നു നമുക്ക് ഈ സമയം കുറച്ച് വിയേർഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സാൻവിയെ കാണാം ഈ സമയം ഹോസ്പിറ്റലിലേക്ക് വരുന്ന സേക്കിനെയും ബെന്നിനെയും നമുക്ക് കാണാം ബെൻ ഓടി ജെറാഡിന്റെ അടുത്ത് വന്നിട്ട് എന്ത് എന്തിയാണ് മിഖേല എന്ന് ചോദിക്കുന്നുറാഡാണെങ്കിൽ ബെന്നിനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിനുള്ളിലേക്ക് വരുന്നു എന്നിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സെയ്ക്കിനെ നോക്കി ജെറാഡ് ചോദിക്കുന്നു ഇവനെ ഞാൻ ഇതിനു മുമ്പേ കണ്ടിട്ടില്ലല്ലോ ബെൻ റിപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു ദിസ് ഈ സമയം ജെറാഡ് തന്നെ പറയുന്നു ഓ ഇവനെ ആയിരിക്കും കെ വിട്ടിയതല്ലേ ഇവനെ കളക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ നിങ്ങൾ ആ മൗണ്ടൻ വാലിയിലേക്ക് പോയത് മിഖേല എന്നോട് ഓൾറെഡി ഇതൊക്കെ പറഞ്ഞിരുന്നു ബെൻ ബെൻ ഈ സമയം ഓ ഓക്കേ എന്ന് പറയാൻ വേണ്ടി വരുമ്പം സെയ്ക്ക് ചോദിക്കുന്നു ഇതെല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചത് ജെറാഡ് ഒന്ന് നോക്കിയിട്ട് പറയുന്നു വെളിയിൽ നല്ല ഉണ്ട് ഞാൻ പോയി നോക്കിയിട്ട് വരാം നിങ്ങൾ ഈ വിസ്റ്റേഴ്സ് റൂമിൽ വെയിറ്റ് ചെയ്യൂ ഇത് കേട്ട് ബെൻ മുന്നോട്ട് നടക്കുന്നു ഈ സമയം ജെറാഡ് സെക്കിന്റെ അടുത്ത് വന്ന് അവന്റെ ഷോൾഡറിൽ കൈവച്ചിട്ട് പറയുന്നു ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് കാണണം എന്റെ കണ്ണുപൊട്ടിച്ച് ഇവിടെ ഇവിടുന്ന് കടന്നു കാണണം ഞാൻ നോക്കരുത് സൈക്കാണെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ബെന്നിന്റെ അടുത്തേക്ക് നടക്കുന്നു ഈ സമയം ബെൻ തിരിഞ്ഞു നോക്കിയിട്ട് സെയിക്കിനോട് ചോദിക്കുന്നു എന്താ ജെറാഡ് എന്താ പറഞ്ഞത് സെയ്ക്ക് പറയുന്നു അയാളിനോട് പറഞ്ഞു എന്നോട് അയാൾക്ക് സംസാരിക്കണം എന്ന് കണ്ടിട്ട് അയാൾക്ക് എന്നോട് എന്ത് ശത്രുതുള്ളതുപോലെ തോന്നുന്നു ബെൻ ഈ സമയം പറയുന്നു എമേ എയ് ടു എറ്റ് ഫ്ലൈറ്റിന് പോകുന്നതിന് മുമ്പ് ഇവ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നു ഏകദേശം മാരേജ് വരെ എത്തിയൊരു റിലേഷൻഷിപ്പായിരുന്നു അവരുടേത് പക്ഷെ ഫ്ളൈറ്റിന് കയറി അവൾ തേജു വരുമ്പോഴേക്കും എല്ലാം മാറിയിരുന്നു പക്ഷെ മിഖേലയും ചെറാടും ഇപ്പോഴും നല്ല ഫ്രണ്ട്സ് ആണ് അവിടുന്ന് കട്ടായിട്ട് ഗ്രിഫിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സാൻവിയെയും മിഖേലിയും നമുക്ക് കാണാം മിഖേലയ്ക്ക് ഈ സമയം മെഡിക്കൽ ഡോക്യൂമെന്റ് ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് കിട്ടുന്നു മിഖേല അത് എടുത്തു നോക്കിയിട്ട് പറയുന്നു കഴിഞ്ഞ ബുധനാഴ്ച പതിനൊന്ന് ആറിനാണ് ഈ വാൻ വെള്ളത്തിലേക്ക് മറിഞ്ഞത് ഇന്ന് രാത്രി ഒമ്പത് പതിനാലിനാണ് ഈ വാൻ വെളിയിലെടുത്തത് മൂന്നര ദിവസം അവൻ വെള്ളത്തിനടിയിലായിരുന്നു സാൻവി ഈ സമയം പറയുന്നു എക്സാക്ട്ലി പറയുകയാണെങ്കിൽ എയ്റ്റി ടു അവേഴ്സ് ഫ്ളൈറ്റിനും സെയിം നമ്പർ ആയിരുന്നു എയ്റ്റ് ടു എയ്റ്റ് ഈ സമയം റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന നഴ്സ് ഒരു ട്രേ ഇടുന്നു ഈ സൗണ്ട് കേട്ട് സാൻവി വല്ലാതെ ഡിസ്റ്റർബാകുന്നു അവൾക്ക് അലീസിന്റെ വീട്ടിലുണ്ടായിരുന്ന ഇവന്റ്സ് എല്ലാം ഓർമ്മ വരുന്നു സാൻവി പെട്ടെന്ന് വല്ലാതെ ഡിപ്പാകുന്ന കണ്ട് മിഖേല ഓടി വന്ന് അവളുടെ ഷോൾഡറിൽ കൈവെക്കുന്നു മിഖേല ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ സാൻവി വളരെ പേടിച്ച് ആ ഓക്കെ ആണെന്ന് പറയുന്നു ഇതേസമയം ഗ്രിഫിന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ നമുക്ക് കാണാം ഇവൻ മൂന്നര ദിവസം വെള്ളത്തിനടിയിലായിരുന്നു പക്ഷെ ഇവന്റെ ബോഡിക്കുള്ളിൽ ഒരു പെർസെന്റേജ് പോലും സലൈൻ വാട്ടർ കണ്ടന്റ് ഇല്ല മൂന്നര ദിവസം വെള്ളത്തിൽ ഇല്ലാത്ത ഒരാളുടെ ബോഡി പോലെ തന്നെയാണ് ഇത് ചെക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഈ സമയം അവിടെ ബോധം കെട്ടി ഇടന്നിരുന്ന ഗ്രിഫിൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് ദൂരേക്ക് നോക്കി പറയുന്നു അവരെയല്ലേ ഇവിടുന്ന് കൊണ്ടുപോ അവരെല്ലാം മരിക്കാൻ പോകുക എനിക്കത് കണ്ടുകൊണ്ട് കാണണ്ട മിഖേലെ ഗ്രിഫിനെ നോക്കിക്കൊണ്ട് പറയുന്നു ഇത് കോളിങ്സ് ആണ് മിഖേല ഈ സമയം ആ റൂമിനുള്ളിലേക്ക് ഓടിക്കയറിയിട്ട് ഗ്രിഫിനോട് ചോദിക്കുന്നു ഗ്രിഫിൻ നീ എന്താ ശരിക്കും കാണുന്നത് ഗ്രിഫിൻ മിഖേലയോട് പറയുന്നു അവിടെ മുഴുവൻ ഫയർ ഫയറാണുള്ളത് അവിടെ മുഴുവൻ തീയാണ് അവിടെ മുഴുവൻ പുക മൂടിയിരിക്കുക അവിടെ ഒരുപാട് പ്ലെയിൻസ് ഉണ്ട് ഒരു ബോംബ് പൊട്ടിത്തെറിച്ച പോലെ ഈ സമയം മിഖേല ചോദിക്കുന്നു ആ പ്ലെയിൻസ് എവിടെയാ ആ ബോംബ് എവിടെയാ വെച്ചിരിക്കുന്നത് ഈ സമയം ഗ്രിഫിനെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ ഇറിട്ടേറ്റഡ് ആയിട്ട് പറയുന്നു ഇയാൾ ഇതെല്ലാം ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണ് ഡിറ്റക്റ്റീവ് നിങ്ങളൊന്ന് വെളിയിലേക്ക് പോകൂ മിഖേല ഈ സമയം ഇല്ല ഇത് ഹലൂസിനേഷൻ ഒന്നും എന്ന് പറഞ്ഞ് ഗ്രിഫിനോട് സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് കയറുന്നു ഈ സമയം ഡോക്ടർ മിഖേലയോട് പറയുന്നു ഇത് നിങ്ങളുടെ ഓഫീസ് അല്ല ഡിറ്റക്റ്റീവ് ഇത് ഹോസ്പിറ്റലാണ് ഇവിടെ ഒരു ഡെക്കോറം ഉണ്ട് നിങ്ങൾ ഇവിടെ നേറങ്ങി പോണം നിങ്ങൾക്ക് ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണമെങ്കിൽ കുറച്ച് കഴിഞ്ഞെടുക്കാം ഇപ്പൊ അതിനുള്ള സമയമല്ല ഇതും പറഞ്ഞ് ഡോക്ടർ സെക്യൂരിറ്റിയെ വിളിക്കുന്നു ഗ്രിഫിൻ ഈ സമയം വീണ്ടും അലറി പറയുന്നു എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് ജനങ്ങളുണ്ട് അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ട് ഡോക്ടർ ഈ സമയം സഡേഷന്റെ ഇഞ്ചെക്ഷൻ ഗ്രിഫിന്റെ മേലിൽ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു കണ്ട് സാൻവി ഓടി വന്നിട്ട് പറയുന്നു സഡീഷൻ കൊടുക്കരുത് അയാൾ ഹലൂസിനേറ്റ് ചെയ്യുന്നതല്ല അയാളെ പറയാൻ അനുവദിക്കൂ അവരെല്ലാവരും ചേർന്ന് മിഖേലയും സാൻവിയെയും റൂമിൽ നിന്ന് വെളിയിലാക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം ഹോസ്പിറ്റലിന്റെ ഒരു സൈഡിൽ ഇടന്ന് സംസാരിക്കുന്ന ബെനിനെയും മിഖേലെയും സെയ്ഖിനെയും സാൻവിയെയും നമുക്ക് കാണാം ബെൻ മിഖേലയോട് ചോദിക്കുന്നു അവന് വന്നത് കോളിങ്സ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണോ മിഖേല മിഖേല പറയുന്നു അതെ എനിക്ക് ഉറപ്പാണ് അവൻ ഏതോ ഒരു വിഷൻ കണ്ടതാണ് അതിനുള്ളിൽ ഏതോ ഒരു ബോംബ് പൊട്ടിയിട്ടുണ്ട് അതിനുള്ളിൽ കുറേ പേര് മരിച്ചിട്ടുണ്ട് സാൻവി പറയുന്നു അതിനുള്ളിൽ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ബെൻ സമയം പറയുന്നു അവൻ അങ്ങനെ ഒരു കോളിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് നടക്കും ചില ഈ സമയം ഗ്രിഫിന്റെ ഹിസ്റ്ററി ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്തിട്ട് പറയുന്നു ഇവനൊരു വലിയ കള്ളനാണ് ഇവന്റെ പേരിൽ ഒരുപാട് കേസസ് ഇപ്പൊ തന്നെ റിപ്പോർട്ടഡ് ആണ് ആൻഡ് രണ്ടു പേരെ റോബറി കടയിൽ വെച്ച് കൊന്നിട്ടാണ് ഇവൻ ഈ വാനിനുള്ളിൽ ആയത് ഇങ്ങനെയുള്ള ഇത്രയും മോശപ്പെട്ട ഒരാൾക്ക് കോളിങ്സ് വരുന്നത് എങ്ങനെയാ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കണ്ടിട്ട് ഇവൻ വളരെ മോശപ്പെട്ട ഒരാളാണ് എന്തിനാ കോളിങ്സ് ഇവനെ തിരികെ കൊണ്ടുതന്നെ എനിക്ക് അറിയില്ല ബെൻ പറയുന്നു ഇതൊക്കെ എന്തുമാത്രം കോംപ്ലക്സ് ആക്കിയാ നമുക്ക് ശേഷം ഇപ്പൊ രണ്ടു പേര് തിരികെ വന്നിട്ടുണ്ട് ഈ തിരികെ വരുന്നവരൊക്കെ എങ്ങനെയുള്ളവരാന്ന് പോലും നമുക്കറിയത്തില്ല ഈ സമയം സെയ്ക്ക് ബെന്നിനോട് ചോദിക്കുന്നു നീ എന്നെയും കൂടെ ഉദ്ദേശിച്ചാണോ ആ പറഞ്ഞത് ഞാനും ആ കള്ളനും ഒരുപോലെ ने ने ീ സമയം പറയുന്നു അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പക്ഷെ നിങ്ങൾ രണ്ടും തിരികെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണാം സൈക്ക് ഈ സമയം മിഖേലയെ നോക്കിയിട്ട് പറയുന്നു ഈ കോളിങ്സിലല്ല നടുക്ക് നിൽക്കുന്നത് നീയാണ് മിഖേല ഇതിനു മുമ്പ് കാലിന് വന്ന കോളിങ്സിലൂടെ നമ്മൾ രണ്ടും മീറ്റ് ചെയ്തു കാലിന് ഇപ്പൊ ഒരു കോളിങ്സോട് വന്നിട്ടുണ്ട് അത് നിന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അയാളുടെ അടുത്ത സാൻവി ഈ സമയം ചോദിക്കുന്നു അയാളെ പറ്റി അറിഞ്ഞിടത്തോളം അയാൾ അത്ര നല്ല മനുഷ്യനല്ല അയാളെ നീ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് മേഖല ബെന്നി സമയം പറയുന്നു ഈ പറയുന്ന കള്ളന് മാത്രമേ അറിയത്തുള്ളൂ അടുത്ത ബോംബ് എവിടെയാണ് പൊട്ടാൻ പോകുന്നതെന്ന് അതെന്തായാലും നമ്മൾ അവന്റെ അടുത്ത് നിന്ന് കണ്ടുപിടിച്ചേ പറ്റൂ സാൻവി സമയം പറയുന്നു ഞാൻ അവന്റെ ബ്ലഡ് കിട്ടുമെന്ന് നോക്കട്ടെ അതില് മാർക്കർ എന്ന് പറയുന്ന കമ്പോണന്റ് ഉണ്ടോന്ന് ചെക്ക് ചെയ്തിട്ട് വരാം ഇതും പറഞ്ഞ സാൻവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു മറ്റു സമയത്തിന് ശേഷം ഗ്രിഫിനെ കാണാൻ വേണ്ടി ചെല്ലുന്ന സെയ്ക്കിനെയും മിഖേലെയും നമുക്ക് കാണാം ആ റൂമിന് ഫ്രണ്ടിൽ ഓൾറെഡി ജെറാഡൻ ഇപ്പൊ ഉണ്ടായിരുന്നു ജെറാഡ് മഖേലയെ നോക്കിയിട്ട് പറയുന്നു ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല സഡേഷൻ ഇഞ്ചെക്ഷൻ കൊടുത്തിരിക്കാ കുറച്ച് സമയം എടുക്കും ഉണരാൻ വേണ്ടി നീ ഒന്നും കഴിച്ചില്ലല്ലോ നമുക്ക് രണ്ടുപേർ കൂടെ വെളിയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം എന്ന് ചോദിക്കുന്നു ഈ സമയം മിഖേല എന്തെങ്കിലും പറയും മുമ്പ് സൈക്ക് ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നു നിങ്ങൾക്കിടയിൽ കയറി സംസാരിക്കുന്നതുകൊണ്ട് സോറി മിഖേലയ്ക്ക് മറ്റെന്തോരു ജോലി ഉണ്ടെന്നാണ് അവള് പറഞ്ഞത് നീ അപ്പൊ എങ്ങനെ പോവല്ലേ മിഖേല ജെറാഡ് ഈ സമയം കോഫി ഇതോണ്ട് സൈക്കിനെ നോക്കി ചോദിക്കുന്നു ഓ മിഖേലയുടെ ഡ്യൂട്ടിയെപ്പറ്റി നിനക്കാണോ ഇപ്പൊ നന്നായിട്ട് അറിയാവുന്നേ ആ കെ വി നീ ഇന്നലെ പിന്നെ ഞാൻ കണ്ട ലെവലിൽ വന്നത് ഇത്രയും ഷോർട്ട് ടൈമിൽ മിഖേലയുടെ വർക്ക് ഷെഡ്യൂളിനെ പറ്റി അറിയാൻ വേണ്ടി നീ നല്ലോണം കഷ്ടപ്പെട്ട് കാണുവല്ലോ മിഖേല ഈ സമയം രണ്ടുപേരും നോക്കിട്ട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് വഴക്കുണ്ടാക്കാൻ പോകുന്നത് ജലാഡ് ചിരിച്ചോണ്ട് പറയുന്നു ഏ ഒന്നുമില്ല എനിക്ക് ജസ്റ്റ് സെയ്ക്കിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാനുള്ളൂ അവൻ കെ വി തിരികെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ട് സെയ്ക്ക് റിപ്ലൈ ചെയ്യുന്നു ഒരു റോബറി നടത്തി രണ്ടുപേരെയും കൊന്ന ഒരാളാണ് അകത്ത് കടക്കുന്നത് അയാളെപ്പറ്റി നിനക്ക് അന്വേഷിക്കണ്ടേ നിങ്ങൾക്ക് എന്നെപ്പറ്റി മാത്രം അന്വേഷിച്ചാൽ മതി എന്ന് തോന്നുന്നല്ലോ മിഖേല പറയുന്നു നിങ്ങൾ ആരും ആരുടെയും കാര്യം അന്വേഷിക്കേണ്ട സേക്കിനെ ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് മിഖേല പറയുന്നു ഇത് സെയ്ഖ് ഇവൻ കുറച്ചു കാലം ഞങ്ങളുടെ കൂടെ കാണും ആൻഡ് സേഖ് ഇത് ജെറാഡ് എന്റെ കോളീഗ് ആണ് ഈ സമയം ജെറാഡ് ചോദിക്കുന്നു കൊളീഗ് അല്ലേ മിഖേല ഇറിട്ടേറ്റഡ് ആയിട്ട് സേക്കിനോട് പറയുന്നു നീ എന്ന അപ്പാർട്ട്മെന്റിലേക്ക് പോക്കോ ഞാൻ അവിടെ വരുമ്പോൾ നിന്നെ കാണാം സൈക്ക് ഈ സമയം മിഖേലയോട് അവന് മറ്റു കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് വെളിയിലേക്ക് പോകുന്നു സൈക്ക് അവിടുന്ന് പോയതിനു ശേഷം ജെറാൾ മിഖേലയോട് ചോദിക്കുന്നു നീ ഇവനെ നിന്റെ അപ്പാർട്ട്മെന്റിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് നിനക്ക് ഇത്ര ബോധമില്ലേ മിഖേല വരുന്നവരെയും പോകുന്നവരും അപ്പാർട്ട്മെന്റിൽ വിളിച്ച് താമസിപ്പിച്ചാൽ എങ്ങനെയാണ് നീ എന്താ ഇനി ഈ കള്ളൻ ഗുഫ്തനെയും പിടിച്ച് അവിടെ കൊണ്ടു താമസിപ്പിക്കുവോ മിഖേല ഈ സമയം പറയുന്നു ഞാൻ പറയുന്നു എന്ന് മനസ്സിലാക്കി ജെറാൾഡ് എനിക്കും അവനും ഒരേ കോളിങ്സ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേക്ക് ഞങ്ങളുടെ കൂടെ തന്നെ വേണം അവിടെ നിന്ന് കട്ടായിട്ട് ഗ്രിഫ്തിന് ബോധം വരുന്നു മിഖേല അവന്റെ അടുത്ത് തന്നെയുണ്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു മിഖേല ഗ്രിഫ്തിനോട് പറയുന്നു ഞാനൊരു ഡിക്റ്റക്റ്റീവ് ആണ് എന്റെ പേര് മിഖേല ഞങ്ങളാണ് നിന്നെ ആ വാനിന്ന് വെളിയിലെടുത്തത് കുറച്ചു മുന്നേ നിങ്ങൾ ഉറക്കത്തിൽ പറഞ്ഞില്ലേ എവിടെയോ ഒരു ബോംബ് വെച്ചിട്ടുണ്ട് അതിപ്പോ പൊട്ടും കുറെ ആൾക്കാരെ മരിക്കും എന്നൊക്കെ അത് ഏതാ പ്ലേസ് ഗ്രിഫിനേ സമയം മിഖേലയ്ക്ക് ചെവി കൊടുക്കാതെ മറ്റൊരു സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുന്നു മിഖേല ഗ്രിഫിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു ഞാൻ ആരാന്ന് നിനക്കറിയാവോ ഞാൻ എമ്മെ എ ടൂറ്റിൽ ഉണ്ടായിരുന്നതാണ് മരിച്ചെന്ന് കരുതിയിട്ട് അഞ്ചു വർഷത്തിന് ശേഷം ഞാൻ തിരികെ വന്നതാണ് അതിനുശേഷം നിന്റെ പോലെ തന്നെ ഞങ്ങൾക്കും കോളിങ്സ് വരാറുണ്ട് ഞങ്ങൾക്ക് വരുന്ന കോളിങ്സ് ഒക്കെ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും നടക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ആ ബോംബിന്റെ പ്ലേസ് എനിക്ക് പറഞ്ഞതാ നീ അതെനിക്ക് പറഞ്ഞു തരുന്നതിലൂടെ ഒരുപാട് പേരെ എനിക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റും ഗ്രിഫിൻ ചോദിക്കുന്നു എന്ത് കോളിംഗ്സ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മിഖേല പറയുന്നു നിനക്ക് എന്തെങ്കിലും സൗണ്ട് ഹെഡിൽ നിന്ന് കേൾക്കാൻ പറ്റുക എന്തെങ്കിലും വിഷൻ കാണാൻ വേണ്ടി പറ്റുക അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞങ്ങൾ തന്നെ അതിനെ വിളിക്കുന്നത് കോളിങ്സ് എന്നാണ് ആ ബോംബിനെ പറ്റി നീ കണ്ട കാര്യം എന്തായാലും നീ അത് എന്നോട് പറ അതിന് എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്ക് കിട്ടിയാൽ മതി ഞാൻ ബാക്കി കണ്ടുപിടിച്ചോളാം ഗ്രിഫിൻ പറയുന്നു അയാൾക്ക് ഇതൊന്നും ഓർമ്മയില്ല മിഖേല പറയുന്നു എങ്ങനെയെങ്കിലും ആലോചിച്ച് പറഞ്ഞേ പറ്റത്തുള്ളൂ കുറച്ച് സമയം നമ്മളുടെ കയ്യിലുള്ളൂ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് നീ ഇപ്പം കണ്ടിരിക്കുന്നത് ഗ്രിഫിൻ മിഖേലയോട് ചോദിക്കുന്നു അന്ന് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സിനും ഇതുപോലെ തന്നെ കോളിംഗ്സ് വരാറുണ്ടോ മിഖേല പറയുന്നു എല്ലാവർക്കും ഇല്ല ചിലർക്ക് അതും പല പല സമയങ്ങളിലാണ് ഒരു കൈൻഡ് ഓഫ് കമാൻഡ്സ് പോലെ കോളിംഗ്സ് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പറയും ഞങ്ങളത് ഫോളോ ചെയ്ത് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം ഗ്രിഫിൻ ചോദിക്കുന്നു ഇതുവരെ നിങ്ങൾ കണ്ട കോളിംഗ്സ് എല്ലാം അതുപോലെ തന്നെ നടന്നിട്ടുണ്ടോ മിഖേല പറയുന്നു ഇതുവരെയുള്ള കോളിങ്സ് ഒക്കെ അതുപോലെ തന്നെ നടന്നിട്ടുണ്ട് നീ ആ ലാൻഡ്മാർക്ക് കറക്റ്റായിട്ട് ഓർത്ത് പറയുകയാണെങ്കിൽ ആ അപകടം നമുക്ക് തടയാൻ സാധിച്ചേക്കും ഈ സമയം ഗ്രിഫിൻ ചോദിക്കുന്നു എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഈ ബോംബിന്റെ കോളിങ്സ് വന്നിട്ടുണ്ടോ മേഖേല പറയുന്നു ഞങ്ങൾക്കാർക്കും വന്നിട്ടില്ല ഗ്രിഫിൻ ചോദിക്കുന്നു പറയുമ്പോൾ എനിക്ക് മാത്രമേ ആ ബോംബിന്റെ ലൊക്കേഷൻ അറിയത്തുള്ളൂ ഞാൻ ആ ലൊക്കേഷൻ നിനക്ക് പറയുകയാണെങ്കിൽ നീ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും എൻ്റെ ആ അപകടം തടയാൻ നോക്കും അങ്ങനെയല്ലേ മിഖേലയാണെങ്കിൽ ആയിട്ട് ആ അത് തന്നെയാണ് നീ പെട്ടെന്ന് ലൊക്കേഷൻ പറയാൻ വേണ്ടി പറയുന്നു ഈ സമയം അവിടെ രണ്ട് പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് മിഖേലയോട് പറയുന്നു ഡിറ്റക്റ്റീവ് നിങ്ങളുടെ സമയം കഴിഞ്ഞു നിങ്ങൾ വെളിയിലേക്ക് പോകണം മിഖേല പറയുന്നു നിങ്ങൾ എന്തിനാണ് എന്നോട് പോകാൻ പറയുന്നത് ഞാനിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ എനിക്ക് കുറച്ച് സമയം കൂടെ വേണം ഓഫീസർ പറയുന്നു മോളിൽ നിന്ന് ഓർഡർ ഉണ്ട് ഇയാളെ വേറൊരു പ്ലേസിലേക്ക് മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഇയാളെ കൊണ്ട് പോവാണ് നിങ്ങൾ മാറി നിൽക്കൂ മിഖേല ആരുടെ ഓർഡർ അനുസരിച്ചാണ് അയാളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ഓഫീസർ ഒന്നും പറയാതെ ഗ്രിഫിനെ അടുത്ത് കൊണ്ടുപോകാൻ നോക്കുന്നു ഈ സമയം ഗ്രിഫിൻ മിഖേലയോട് പറയുന്നു നിങ്ങളെ കണ്ടതിലും സംസാരിച്ചതിലും വളരെയധികം സന്തോഷം മിഖേല സ്റ്റോൺ മിഖേലയെ സമയം ഗ്രിഫിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു നിന്റെ പേരിൽ ഒരുപാട് കേസസ് ഉണ്ട് അതിൽ നീ ചെയ്തേക്കുന്ന റോബറിയും ക്രൈമും ഒക്കെ വരും നീ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നിന്നെ സഹായിക്കാം എന്നെ ഇപ്പം നീ ഹെൽപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിനക്കൊരിക്കലും ഈ കേസിൽ നിന്ന് വെളി വരാൻ പറ്റില്ല നിന്നെ ഇവർ ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് ഗ്രിഫിനേ സമയം മിഖേലയൊന്ന് നോക്കിയിട്ട് പറയുന്നു ഈ കോളിങ്സിൻ്റെ കാര്യം നീ ഇപ്പം എന്നോട് പറഞ്ഞതില്ലേ അതിനെപ്പറ്റിയും ഇനി വരാമോന്ന് കോളിങ്സിനെ പറ്റി എന്നോട് പറഞ്ഞ് ഇവിടുന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വെളിയിറങ്ങുന്നേക്കാളും നല്ലത് എഫ് ബി ഐക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ഇറങ്ങുന്നതല്ലേ എൻ്റെ വ്യൂ പോയിൻറ്റിൽ അതാണ് ഹീറോയിസം മിക്കേല സീരിയസ്ലി ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കട്ടായിട്ട് എൻ ടി പി സിയുടെ ഓഫീസിനുള്ളിലേക്ക് ക്രിസ്റ്റിനെ കൊണ്ടുവരുന്നു ആൻഡ് അവിടെ വെച്ച് കുറേ ഓഫീസേഴ്സ് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഗ്രിഫിൻ്റെ റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്ന മിഖേലയുടെ സുപ്പീരിയറോട് മിഖേലെ ചെന്ന് ചോദിക്കുന്നു ഗ്രിഫിൻ എന്തൊക്കെയാണ് പറഞ്ഞത് അയാൾ പറയുന്നു ഇന്ന് ടൗണിൽ വലിയൊരു അറ്റാക്ക് നടക്കുമെന്ന് മാത്രം പറഞ്ഞു പക്ഷേ അതിലെ ലൊക്കേഷൻ അവൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല അവന് മേലുള്ള ക്രൈമും റോബറിയുടെ കേസും എടുത്തു മാറ്റിയാൽ മാത്രമേ അവൻ ആ ലൊക്കേഷൻ പറഞ്ഞു തരിയുള്ളൂ ഈ സമയം അവിടെ എഫ് ബി ഐയുടെ ഒരു ഓഫീസിലുണ്ടായിരുന്നു അവർ പറയുന്നു ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ ഓൾറെഡി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഇന്ന് സിറ്റിയിൽ ഒരു അറ്റാക്ക് നടക്കുമെന്ന് ഇയാൾ ചിലപ്പോൾ ആ പ്ലാനിലെ ഒരു പാർട്ടായിരിക്കും എഫ് ബി ഐയുടെ ഓഫീസർ അവരുടെ ഹയർ ഓഫീസറോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് പോകുന്നു അവിടുന്ന് കട്ടായിട്ട് മിഖേലയും ജെറാഡിനെയും റൂമിലേക്ക് വിളിച്ച അവരുടെ സുപ്പീരിയർ ഓഫീസറിനെ കാണാം അയാൾ അവരോട് പറയുന്നു ഇയാൾ ഇരുപത്തഞ്ച് മില്ലിയന്റെ റോബറിയാണ് നടത്തിയിരിക്കുന്നത് അതിനിടയിൽ രണ്ടുപേരെ കൊന്നിട്ടുമുണ്ട് ഇപ്പോൾ അവൻ പറയുന്നത് സിറ്റിയുടെ നടുവിൽ ഒരു അപകടം നടക്കും എവിടെയോ ഒരു ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പം ജെറാഡ് ചോദിക്കുന്നു ഗ്രിഫിന് ഇതെല്ലാം വെറുതെ പറയുന്നതാണെങ്കിലോ മിഖേല പറയുന്നു അല്ല അവൻ അറിയാം ലൊക്കേഷൻ മിഖേല ഈ സമയം സുപ്പീരിയർ ഓഫീസറിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നു അവനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല ഇപ്പം തന്നെ അവൻ രണ്ട് ക്രൈം ചെയ്തു കഴിഞ്ഞു കൂടാതെ ഒരു ബാങ്ക് റോബറി വെളിയിലിറങ്ങി എന്തെല്ലാം ക്രൈം ചെയ്ത് ഇനിയും നമ്മളെ എന്തിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുമെന്ന് പറയാൻ പറ്റില്ല സുപ്പീരിയർ ഓഫീസർ പറയുന്നു മിഖേല എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല എഫ് ബി ഐ ഇൻവോൾവ് ആയിട്ടുള്ള കേസാണിത് അവർ പറയുന്ന പോലെ മാത്രമേ നമുക്ക് ഈ കേസിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ സമയം മിഖേല പറയുന്നു നിങ്ങൾ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഒരു പത്ത് മിനിറ്റ് ഞാൻ അവനോടൊന്ന് സംസാരിച്ചോട്ടെ ഇപ്പം നമുക്കുള്ള ഒരേ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സിറ്റിയിലെ അപകടം തടയാന്നുള്ളതാണ് അതിനുവേണ്ടി ആ ലൊക്കേഷൻ അറിഞ്ഞേ പറ്റത്തുള്ളൂ അവനോട് സംസാരിച്ചാൽ എനിക്കത് അവൻ്റെ അടുത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഐ എം കോൺഫിഡൻറ്റ് അബൌട്ട് നിങ്ങൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരണം ജെറാഡ് പറയുന്നു മിഖേല കോൺഫിഡൻ്റ് ആണെങ്കിൽ അവൾ അങ്ങനെ തന്നെ ചെയ്യട്ടെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് മേഖലയെ കാണാം അവൾ ബെന്നിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു അവൾ പറയുന്നു ഗ്രിഫിനോട് അവൾ കോളിങ്സിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതെല്ലാം കേട്ടിട്ടും അയാൾ ആ ബോംബിന്റെ ലൊക്കേഷൻ അവൾക്ക് പറഞ്ഞു കൊടുത്തില്ല പകരം സിറ്റിയിൽ നിന്നൊരു ബോംബ് ബ്ലാസ്റ്റ് നടക്കുമെന്ന് എഫ് ബി ഐക്ക് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണ് എൻ ഡി പി സി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ബെന്നി സമയം പറയുന്നു ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള എല്ലാ കോളിങ്സിനെയും നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് അത് പറയുന്ന കമാൻഡ്സ് ഒന്നും തന്നെ ഇഗ്നോർ ചെയ്തിട്ടില്ല ഇപ്രാവശ്യം ഗ്രിഫിന് വന്ന കോളിങ്സ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഗ്രേസ് ബെന്നിനെ അവിടേക്ക് വിളിക്കുന്നു ആൻഡ് ഒരു വെബ്സൈറ്റ് കാണിച്ചു കൊടുക്കുന്നു ഇത് അതേ വെബ്സൈറ്റാണ് എം എ എയ് ടു എയിറ്റ് പാസഞ്ചേഴ്സിന് അഗനസ്റ്റായിട്ട് കുറേ ആക്ടിവിസ്റ്റ് റൺ ചെയ്യുന്ന അതേ വെബ്സൈറ്റ് അതിൽ എഴുതിയിട്ടുണ്ട് പാസഞ്ചേഴ്സിന്റെ കൂടെ ഇപ്പോൾ ഒരു തീഫും ഉണ്ട് പാസഞ്ചേഴ്സിനെ എല്ലാം കൊന്നുകളയണമെന്ന് പറഞ്ഞൊരു ഡിസ്കഷനാണ് ആ വെബ്സൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബെന്നിതെല്ലാം കണ്ട് കുറേശ്ശെ പേടിക്കുന്നു അയാൾ മിഖേലയോട് പറയുന്നു ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല മെഖേല പറയുന്നു എനിക്ക് ഇതിൻ്റെ ഹെൽപ്പ് വേണം ബെൻ എഫ് ബി ഐയുടെ ടീം എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷനുമായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വരും അതിന് മുമ്പ് എനിക്ക് ആ ഗ്രിഫിനോട് സംസാരിച്ച് ആ ബോംബിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം പക്ഷേ എനിക്ക് ഗ്രിഫിനെ പറ്റി ഒന്നും അറിയില്ല അവനെപ്പറ്റി എന്തെങ്കിലും ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് നീ കണ്ടുപിടിച്ച് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻഫർമേഷൻ അത് വെച്ച് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് എനിക്ക് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കണം ബെൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നു അവിടെ നിന്ന് കട്ടായിട്ട് ഗ്രിഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മിഖേലയെ നമുക്ക് കാണാം ഗ്രിഫിൻ ചോദിക്കുന്നു ഞാൻ പറഞ്ഞ ഡീലിൻ്റെ കാര്യം എന്തായി മിഖേല സ്റ്റോൺ എന്നെ ഇവിടുന്ന് റിലീസാക്കാൻ വേണ്ടി എഫ് ബി ഐയുടെ ടീം സമ്മതിച്ചോ മിഖേല പറയുന്നു അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഞാൻ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഈ കോളിങ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എഫ് ബി ഐയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാം എന്നാണോ നീ വിചാരിക്കുന്നത് ഗ്രിഫിൻ ഈ സമയം ഒന്നും ഇടുന്നില്ല മിഖേല ചോദിക്കുന്നു ഇതുവരെയുള്ള എൻ്റെ പാസ്റ്റിനെപ്പറ്റി ഞാൻ അന്വേഷിക്കുന്നില്ല ഞാൻ അതിനെപ്പറ്റി ചോദിക്കുന്നില്ല ഇത് നിന്നെ സംബന്ധിച്ച് ഒരു സെക്കൻഡ് ചാൻസ് ആണ് ഇതും നിന്റെ ഫസ്റ്റ് ലൈഫ് പോലെ തന്നെ തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത് ഈ സമയം മിഖേലയ്ക്ക് ബെന്നിൻ്റെ മെസ്സേജ് വരുന്നു ഗ്രിഫിൻ അഞ്ച് വയസ്സോളം ഓർഫനേജിലാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ആ ഓർഫനേജ് ഇന്ന് അയാളെ പുറത്താക്കി പത്ത് വയസ്സിന് ഇതുപോലെ നാല് ഓർഫനേജസ് അവൻ മാറിയിട്ടുണ്ട് മിഖേല ഗ്രിഫിനോട് പറയുന്നു ഞാൻ നിന്നെപ്പറ്റി അന്വേഷിച്ചു ഗ്രിഫിൻ അഞ്ചു വയസ്സ് വരെ നീ ഓർഫനേജിലായിരുന്നു അതിനുശേഷം പതിനഞ്ചാമത്തെ വയസ്സിൽ വെച്ച് നിന്റെ ഫസ്റ്റ് അറസ്റ്റ് പത്തൊമ്പതാമത്തെ വയസ്സിൽ നീ സെൻട്രൽ ജയിലിലെത്തി എല്ലായിടത്തും അന്വേഷിച്ചിട്ടും നിന്റെ പേരൻസിനെ പറ്റി ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല നിന്റെ പേരൻസ് എന്താ മരിച്ചുപോയോ അവിടെ നിന്ന് കട്ടായിട്ട് ഹോസ്പിറ്റലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സാൻവിയെ നമുക്ക് കാണാം അവൾ ഒരുപാട് മൈൻഡഡ് ആണ് അവൾ നേരെ ചെന്നിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ സ്ട്രക്ചറിൽ ചെന്നിടിക്കുന്നു ആൻഡ് അതേ സൗണ്ട് കേട്ട് അവൾ വല്ലാതെ പേടിക്കുകയും ചെയ്യുന്നു ദൂരെ നിൽക്കുന്ന ഒരു ഡോക്ടറെ നമുക്ക് കാണാം അയാളാണെങ്കിൽ സാൻവിയെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് അവിടുന്ന് കട്ടായിട്ട് നമുക്ക് സ്റ്റോൺ ഫാമിലിയെ കാണാം ബെന്നും ഗ്രേസും ഒലീവും ചേർന്ന് ഈ ഗ്രിഫിനെ പറ്റി അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം ഒലീവിനെ കാണാം അവൾ നോക്കിയിട്ട് പറയുന്നു ഗ്രിഫിന് ഒരു ബ്രദറുണ്ട് ഒലീവ് ഒരു വെബ്സൈറ്റ് കാണിച്ചിട്ട് പറയുന്നു ഇത് മെഷീൻ ആണ് ഈ വെബ്സൈറ്റിനുള്ളിൽ നേരത്തെ യൂസ് ചെയ്തിരുന്നതും പിന്നീട് ഡിലീറ്റഡും ആക്കിയുള്ള അക്കൗണ്ട്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടും ഗ്രിഫിന് ഈ വെബ്സൈറ്റിൽ നേരത്തെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ആൻഡ് ഇതേ അക്കൗണ്ട് വെച്ചിട്ടാണ് അവൻ്റെ ബ്രദറിനോട് അവൻ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഗ്രിഫിൻ്റെ ബ്രദറിൻ്റെ പേര് ഡേവോൺ കറിക്കെന്നായിരുന്നു ബെൻ ചോദിക്കുന്നു അത് ഓർഫനേജിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു റിലേഷൻ ആണോ ഒലിവേ സമയം പറയുന്നു മെയ് ടു തൗസൻഡ് ഫോറിൽ വെച്ച് എന്തായാലും ഈ ബ്രദർ മരിച്ചിട്ടുണ്ട് ഗ്രിഫിനെ പറ്റി നമ്മൾ അന്വേഷിച്ചത് വെച്ചിട്ട് അവൻ ആകെക്കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അവൻ്റെ ബ്രദറിൻ്റെ അടുത്തായിരുന്നു ടു തൗസൻഡ് ഫോറിൽ വെച്ചിട്ട് അവൻ്റെ ബ്രദർ മരിച്ചു പോയി സെയ്ക്കിൻ്റെ കേസും ഇതുപോലെ തന്നെയായിരുന്നു ടു തൗസൻഡ് ഫോറിൽ വെച്ച് അവൻ്റെ സിസ്റ്റർ ക്ലോയി മരിച്ചുപോയി പോയി അതുകൊണ്ടായിരിക്കാം സെയ്ക്കിന് ഗ്രിഫിനെ പറ്റി കോളിങ്സ് വന്നത് ഒലിവി ചോദിക്കുന്നു അതുകൊണ്ടാണോ ഇവർ രണ്ടുപേരും അടുത്ത് കണക്റ്റഡ് ആയിരിക്കുന്നത് വെൻ പറയുന്നു അതെ ഈ യു മരിച്ചതിനെ തുടർന്ന് മിഖേല ഒരുപാട് ട്രോമയിലൂടെയാണ് കടന്നുപോയത് ഗ്രേസി സമയം ഡിവോൺ ക്യാരക്കിനെ പറ്റി ചെക്ക് ചെയ്യുന്നു ഡെവോൺ സെൽവർ സ്റ്റോം എന്ന് പറയുന്ന ഒരു ഓർഫനേജ് ഫോസ്റ്റർ ഹോമിലാണ് ഉണ്ടായിരുന്നത് അവിടെ വെച്ച് ഡെവോൺ ക്യാരക്കിന് നല്ല രീതിയിലൊരു അപകടം പറ്റി അന്ന് അവനെ ഹെൽപ്പ് ചെയ്തത് രണ്ടു പേരാണ് അതിലൊരാളുടെ പേര് ജെയിംസ് ഗ്രിഫിൻ എന്നാണ് മറ്റേതാണെങ്കിൽ ഒരു ഏഞ്ചല എന്ന ഗ്രഹാമോ ഒലീവ് അപ്പം തന്നെ ഏഞ്ചലയുടെ പ്രൊഫൈൽ അന്വേഷിക്കുന്നു സിൽവർ സ്റ്റോം എന്ന് പറഞ്ഞ ഓർഫനേജിലുള്ള ഒരു ഏഞ്ചുലാ ഗ്രഹാമിൻ്റെ അഡ്രസ്സ് കിട്ടുന്നു ഒലിവ് പറയുന്നു ഈ ഒരു വെബ്സൈറ്റിൽ ഒരു ഏഞ്ചുലാ ഗ്രാഹമുണ്ട് ആൻഡ് ഈ വെബ്സൈറ്റിനുള്ളിൽ അതേ ഓർഫനേജിൽ ഉണ്ടായിരുന്ന കുറേ പേരുടെ അഡ്രസ്സും ഉണ്ട് പക്ഷേ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് വരെ ആ ഓർഫനേജിലുള്ള ആൾക്കാരുടെ അഡ്രസ്സ് മാത്രമേ ഈ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ ക്രൈസ് ഈ സമയം മെഖേല അവർക്ക് കൊടുത്ത ഗ്രഫിൻ്റെ ഒരു കേസ് ഫയൽ എടുത്ത് നോക്കുന്നു അതിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഗ്രഫിൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ന്യൂയോർക്കിലെ ന്യൂജസ് എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് ഉണ്ടായിരുന്നത് ബെൻ പറയുന്നു ഈ പറഞ്ഞ ഏഞ്ചലേ കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഗ്രിഫിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ ഒലീവാണെങ്കിൽ അരിച്ചു അരിച്ചുപറക്കി ഈ ഏഞ്ചല ഗ്രഹമിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു പിന്നെ അഡ്രസ്സ് വാങ്ങിയിട്ട് പറയുന്നു ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാം ഇവിടുന്ന് അധികം ദൂരമില്ല ഇല്ല ക്രൈസ് പറയുന്നു നീ പോകുന്നതിനേക്കാളും നല്ലത് ഞാൻ പോകുന്നതാണ് അപ്പം എം എ എയ് ടു പാസഞ്ചേഴ്സിന് എക്നോസ്റ്റ് ആയിട്ട് ഒത്തിരി ആൾക്കാരെ ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട് നീ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ ആൾ കൂടും അതിലും ഭേദം ഞാൻ പോയി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം ഇവർ ഈ പറയുന്ന കോൺവെർസേഷൻ ഒന്നും മൈൻഡ് ചെയ്യാതെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് അവിടെ കാണാം അവിടുന്ന് കട്ടായിട്ട് വീണ്ടും നമുക്ക് ഗ്രിഫിനെയും മിഖിലെയും കാണാം മിഖില ഗ്രിഫിനോട് ചോദിക്കുന്നു നിനക്കൊരു ബ്രദർ എന്നുള്ള കാര്യം നീ എന്താ എന്നോട് പറയാനത് ഞാനിവിടെ എത്ര നേരമായിട്ടിരുന്ന നിന്നോട് ഓരോ കാര്യങ്ങളോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെവോൻ്റെ പേര് കേട്ട് ഗ്രിഫ്നാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു അയാൾ പറയുന്നു അയാൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താൽപര്യമില്ലെന്നും അവിടുന്ന് കട്ടായിട്ട് നമുക്ക് സെയ്ക്കിനെ കാണാം ഹോസ്പിറ്റലിനുള്ളി വെച്ച് അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ പോകാൻ വേണ്ടി മിഖേല പറഞ്ഞപ്പം സെയ്ക്ക് അവിടേക്ക് പോകാതെ മറ്റെന്തോ ജോലിയുണ്ടെന്നാണ് പറഞ്ഞത് അവൻ ഏതോ ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുന്നു താഴെയുണ്ടായിരുന്ന മാറ്റ് പൊക്കി അതിനിടയിൽ കീ ഉണ്ടോ എന്ന് നോക്കുന്നു നിന്നും കീ കിട്ടാത്തത് കൊണ്ട് ഒരു കമ്പി വെച്ച് പൂട്ടുപൊളിച്ച് അകത്ത് കയറാൻ വേണ്ടി സെയ്ക്ക് നോക്കുന്നു ലോക്ക് ഓപ്പൺ ആക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ അവിടേക്ക് പോലീസ് വരുന്നു ആൻഡ് സെയ്ക്ക് ഒരു കള്ളനാന്ന് വിചാരിച്ച് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അവിടുന്ന് കട്ടായിട്ട് ഹോസ്പിറ്റലിനുള്ളിൽ സ്വന്തം ക്യാബിനിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സാൻവിയെ നമുക്ക് കാണാം അവിടേക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഡോക്ടർ വരുന്നു ഇത് അതേ ഡോക്ടറാണ് രാവിലെ സാൻവി ഡിസ്റ്റർബായിട്ട് നടക്കുന്ന സമയത്ത് അവളെ നോട്ടീസ് ചെയ്ത ഡോക്ടർ സാൻവി ഡോക്ടറെ കണ്ടിട്ട് ചാടി എഴുന്നേറ്റിട്ട് എന്താ ഡോക്ടർ കാര്യം എന്ന് ചോദിക്കുന്നു അയാൾ പറയുന്നു എൻ്റെ പേര് മാത്യു എന്നാണ് ഞാൻ രാവിലെ ഹാളിൽ വെച്ചാൽ നിങ്ങളെ കണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് ആബ്സെന്റ് മൈൻഡഡ് ആണ് എന്തെങ്കിലും ഹെൽപ്പ് വേണോ നിങ്ങൾക്ക് ഈ സമയം സാൻവി പറയുന്നു ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഓക്കെ ആണ് ഡോക്ടർ മാത്യു ആണെങ്കിൽ ഓക്കെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്ത് നിങ്ങൾ സോറി എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി പോകുന്നു അവിടുന്ന് കട്ടായിട്ട് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സേക്കിനെ നമുക്ക് കാണാം സമയം അവിടെ ജെറാഡ് ഉണ്ടായിരുന്നു കയ്യിൽ ഹാൻഡ് കഫ്സുമായിട്ട് സെയ്ക്കിനെ അവിടെ കണ്ടിട്ട് ജെറാഡിന് നല്ല സന്തോഷം തോന്നുന്നു ഈ സമയം മിഖേല എവിടേക്ക് ഓടി വന്നിട്ട് എന്തിനാ സെയ്ക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന എന്താ ജെറാഡ് പ്രോബ്ലം എന്ന് ചോദിക്കുന്നു ജെറാഡ് ഈ സമയം പറയുന്നു ഇവൻ പട്ടാ ഒരു വീട് പൊളിച്ച് അകത്ത് കയറാൻ വേണ്ടി നോക്കി ഞാൻ അപ്പോളെ പറഞ്ഞതല്ലേ മിഖേല ഇവനൊരു കള്ളനാന്ന് സൈക്ക് ഈ സമയം പറയുന്നു ഇല്ല നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ് ജെറാഡ് ഈ സമയം ചിരിച്ചുകൊണ്ട് പറയുന്നു അല്ലെങ്കിലും ഏതെങ്കിലും കള്ളൻ കള്ളനാന്ന് സമ്മതിക്കൂ മിഖേലയ്ക്ക് ഈ സമയം സംശയം തോന്നുന്നു ജെറാഡ് ഇൻറ്റൻഷൻഫുള്ളി സെയ്ക്കിനെ ഈ കേസിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതെന്ന് അവൾ ജെറാഡിനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് അവനോട് ചോദിക്കുന്നു നീ അറിഞ്ഞുകൊണ്ട് സെയ്ക്കിനെ ഈ കേസിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതല്ലേ നിനക്ക് അവനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഞാൻ ആക്സെപ്റ്റ് ചെയ്തു അതിൻ്റെ പേരിൽ അവനെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് കുറച്ച് കൂടുതലല്ല ജെറാഡ് ജെറാഡ് ഈ സമയം പറയുന്നു ഞാൻ എൻ്റെ സർവീസിൽ സെയ്ക്കിനെ പോലത്തെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് മിഖേല ഇതുപോലെയുള്ള കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും മിഖേല ഈ സമയം പറയുന്നു എനിക്കെന്താ തോന്നുന്നത് നീ ഈ കേസ് ഫ്രെയിം ചെയ്തതാന്ന് ജെറാഡ് പറയുന്നു ഓ നിനക്ക് എന്നെക്കായാലും വിശ്വാസം സാറിനെയും പോലും അറിയത്തില്ലാതെ അവനെയാണോ മിഖേലെ ഈ സമയം പറയുന്നു ഞാൻ സമ്മതിക്കുന്നു അവനെ പറ്റി കൂടുതൽ ഒന്നും എനിക്കും അറിയില്ല അവനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലെങ്കിലും എനിക്ക് നിന്നെപ്പറ്റി നന്നായിട്ട് അറിയാം ജെറാഡ് നീ ഇങ്ങനെയൊന്നും കാണിച്ച് സ്വന്തം വിലയിടിക്കരുത് എനിക്കും സൈക്കിനും ഇടയിൽ ഒന്നും തന്നെയില്ല ഞങ്ങൾ ജസ്റ്റ് ആ കോളിങ്സിനു വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും പറ്റി എനിക്ക് കോളിങ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും അവൻ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് കാണും ജെറാഡ് ഈ സമയം പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ കോളിങ്സ് എല്ലാം ഗ്രിഫിനും ഇൻവോൾവ് അല്ലേ അവനും കള്ളനാണ് ഇവനും കള്ളനാണ് മിഖേല ഈ സമയം ഇറിട്ടേറ്റഡ് ആയിട്ട് പറയുന്നു ഗ്രിഫിനെയും സെയ്ഖിനെയും എന്തിനാണ് ഇപ്പോൾ കമ്പയർ ചെയ്യുന്നത് ജെറാഡീ സമയം പറയുന്നു മിഖേല ഞാനൊരു കാര്യം പറയാം നീ ഈ കോളിങ്സിനെയൊക്കെ ഫോളോ ചെയ്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിഖേല ഈ സമയം പറയുന്നു എന്തായാലും കോളിങ്സിനെപ്പറ്റി ഉള്ള ഡിസ്കഷൻ നമുക്കിവിടെ നിർത്താം ഞാൻ ഒരു കാര്യം പറയുന്നു സെയ്ക്കിന്റെ പേരിൽ കേസ് ഒന്നും ചാർജ് ചെയ്യാൻ പാടില്ല മിഖേല ഈ സമയം തിരക്ക് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നു അവളെ കണ്ടതും സെയ്ക്ക് പറയുന്നു നടന്ന കാര്യങ്ങൾ എനിക്ക് നിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എനിക്ക് കുറച്ച് സമയം എന്താ മിഖേല ഈ സമയം പറയുന്നു ഇപ്പം നിന്നോട് സംസാരിച്ചോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല നീ തൽക്കാലം എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുക ഞാൻ ജെറാഡിനോട് സംസാരിച്ചിട്ടുണ്ട് ഇതും പറഞ്ഞ് മിഖേല ഗ്രിഫിനെ കാണാൻ വേണ്ടി വീണ്ടും റൂമിനുള്ളിലേക്ക് പോകുന്നു മിഖേല ഗ്രിഫിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു റിപ്പോർട്ട് എടുത്തു വെച്ചിട്ട് പറയുന്നു നിന്റെ സഫറിങ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകും നമ്മൾ കാരണം ഒരാൾ മരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വിഷമം വരും ഈ സമയം ഗ്രിഫിൻ പറയുന്നു നീ എന്തിനെ എന്തിനെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മിഖേല മിഖേല ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചോട് പറയുന്നു ഇത് ഡെവോൺ ക്യാരക്കിൻ്റെ റിപ്പോർട്ടാണ് ടു തൗസൻഡ് ഫോറിൽ നീയും ഡെവോണും കൂടി ഒരു സ്റ്റോർ റോബറി നടത്തി ആ സ്റ്റോറിൽ ഉണ്ടായിരുന്ന ക്ലർക്കിനെ അവൻ കൊന്നുകളഞ്ഞു അതിൻ്റെ പേരിൽ ഡെവോൺ ക്യാറി അറസ്റ്റിലായി അവനെ എക്സിക്യൂട്ടും ചെയ്തു ഇതാ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഗ്രിഫിൻ പറയുന്നു ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഡിറ്റക്റ്റീവ് എനിക്ക് നിങ്ങളോട് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടത് മെ മിഖ്യാല ഗ്രിഫിനെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു അന്ന് ആ ക്ലർക്കിനെ ഷൂട്ട് ചെയ്തത് നീയല്ലേ പിടിക്കപ്പെട്ടപ്പം നീ പോലീസിന് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു ആ ക്ലർക്കിനെ കൊന്നത് നീയല്ല പകരം അവനാണെന്ന് റോബറിയുടെ കൂടെയുള്ള ആ ക്രൈമിൻ്റെ കൂടെ പേരിലാണ് ഡേവോൺ ക്യാരക്കിനെ അറസ്റ്റ് ചെയ്തതും ടു തൗസൻഡ് ഫോറിൽ വെച്ച് എക്സിക്യൂട്ട് ചെയ്തതും നിൻ്റെ ആ സ്റ്റേറ്റ്മെൻ്റ് കാരണമാണ് അവന് ശരിക്കും മരിക്കേണ്ടി വന്നത് ഈ ഗിൽറ്റിൻ്റെ പേരിലല്ലേ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് നീ ഇങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിഫിനീ സമയം ഒന്നും മിണ്ടെന്നില്ല മിഖേല പറയുന്നു ഇതുപോലെ തന്നെ ഗിൽറ്റി ആയിട്ടാണ് ഞാനും ജീവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾക്കെല്ലാവർക്കും സെയിം കോളിങ്സ് വരുന്നത് നമ്മളെല്ലാവരും കണക്റ്റഡ് ആയത് ഇത് എന്നെ ഒരു സെക്കൻഡ് ചാൻസ് ആണ് അതുകൊണ്ട് ഞാൻ നിന്നോടും പറയും ഇതൊരു സെക്കൻഡ് ചാൻസ് ആണെന്ന് ഇതെല്ലാം കേട്ട് ഇമോഷണൽ ആയിരിക്കുന്ന ഗ്രിഫിനെ നമുക്ക് കാണാം ഈ സമയം മിഖേലയുടെ സുപ്പീരിയർ ഓഫീസർ അവിടേക്ക് വന്നിട്ട് എഫ് ബി ഐയുടെ ടീം അവിടേക്ക് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് മിഖേലെ വിളിച്ചുകൊണ്ട് പോകുന്നു എഫ് ബി ഐയുടെ ഓഫീസർ പറയുന്നു ഡിസ്കഷൻ കഴിഞ്ഞു എഫ് ബി ഐയുടെ ടീം പറയുന്നത് ഗ്രിഫിൻ്റെ ഡീലുമായിട്ട് അവർ അവരൊക്കെ പറയാമെന്നാണ് ഗ്രിഫിൻ്റെ പേരിലുള്ള കേസസ് എല്ലാം ക്ലോസ് ചെയ്യണം അവനെ ഇവിടുന്ന് റിലീസ് ചെയ്യണം എഫ് ബി ഐയുടെ മെയിൻ ടീം ഇപ്പൊ ഇവിടേക്ക് വരും ഈ സമയം മിഖേലയുടെ സുപ്പീരിയർ ഓഫീസർ പറയുന്നു മിഖേല നിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ നിർത്തിക്കും എഫ് ബി ഐ ഗ്രിഫിന്റെ ഡീലിനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി നീ അന്വേഷിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല മിഖേല ഈ സമയം പറയുന്നു എനിക്കൊരു അഞ്ച് മിനിറ്റും കൂടെ മതി കൂടുതലൊന്നും വേണ്ട എഫ് ബി ഐ ഡീലിനൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം ഇപ്പൊ ഗ്രിഫിനെ അറിയിക്കേണ്ട ഞാൻ ഒന്നും കൂടെ സംസാരിച്ചു നോക്കട്ടെ അവൾ ഒരു തരത്തിൽ സുപ്പീരിയർ ഓഫീസറെ കൺവെൻസ് ചെയ്യുന്നു മിഖല പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് ബെന്നിനെ മെസ്സേജ് ചെയ്യുന്നു ഡിവോനെ പറ്റി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ അവിടുന്ന് കട്ടായിട്ട് ഗ്രിഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏഞ്ചല ഗ്രഹാമിനെ പറ്റി അന്വേഷിച്ചു പോകുന്ന ഗ്രേസിനെ നമുക്ക് കാണാം അവൾ ചാരിറ്റി ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നു നിങ്ങളാണോ ഏഞ്ചല ഗ്രഹാം എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണമെന്നുണ്ട് അവിടുന്ന് കട്ടായിട്ട് ഒരു ബെഞ്ചിലെടുത്ത് സംസാരിക്കുന്ന ഏഞ്ചിലയേയും ഗ്രേസിനെയും നമുക്ക് കാണാം ഏഞ്ചല പറഞ്ഞു തുടക്കുന്നു ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് വളരെ മോശപ്പെട്ട ഒരാളാണ് ഗ്രിഫിൻ അവൻ അവനവൻ്റെ ലൈഫിൽ ആകെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് മാത്രമാണ് ഗ്രേസ് ചോദിക്കുന്നു ഡേവോൺ കറിക്കുന്നാണോ അയാളുടെ പേര് ഏഞ്ചല പറയുന്നു ഗ്രിഫിനും ഞാനും ക്യുനു എന്ന് പറയുന്ന ഒരു ഫോസ്റ്റർ ഹോമിലാണ് ഉണ്ടായിരുന്നത് അവിടെ വെച്ച് എന്നോട് സ്വിമ്മിങ് അറിയാം എന്ന് പറഞ്ഞിട്ട് അവൻ വെള്ളത്തിലേക്ക് ചാടി പക്ഷെ ശരിക്കും ഗ്രിഫിന് നീന്തൽ അറിയത്തില്ലായിരുന്നു അന്ന് ആക്സിഡൻ്റി അതുവഴി പാസ് ചെയ്തു പോയ ഡെയ്വോൺ വെള്ളത്തിൽ ചാടി ഗ്രിഫിൻ്റെ ലൈഫ് സേവ് ചെയ്തു അത് കഴിഞ്ഞ് അവർ നല്ല റിലേഷൻഷിപ്പിലായിരുന്നു ഒരു മാസത്തോളം അവർ രണ്ടുപേരും അതേ ഫോസ്റ്റർ ഹോമിനുണ്ടായിരുന്നു അതിനുശേഷം മറ്റൊരു ഫോസ്റ്റർ ഹോമിലേക്ക് അവർ ഷിഫ്റ്റഡായി അതിനുശേഷം ഗ്രിഫിനെ പറ്റി ഒരു ഡീറ്റെയിൽസും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് പക്ഷെ അവൻ ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരാളാണ് അവിടുന്ന് കട്ടായിട്ട് ലാബിൽ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സാൻവിയെ നമുക്ക് കാണാം അലീസിന്റെ വീട്ടിൽ വെച്ച് ഉണ്ടായ എക്സ്പീരിയൻസ് ഒരു പാനിക് അറ്റാക്ക് പോലെ അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ഒരുപാട് സ്ട്രെസ്ഡായിട്ട് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് ഈ സമയം ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് അവിടേക്ക് ബെൻ വരുന്നു ബെൻ സാൻഡ്വിറ്റ് എടുത്തു വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു സാൻവി പറയുന്നു എനിക്ക് ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താ സംഭവിക്കുന്നു അറിയില്ല കഴിഞ്ഞ ദിവസം നടന്ന ഇൻസിഡന്റ് കുറെ എപ്പിസോഡ്സ് പോലെ എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നു ബെൻ ചെറിയ ചെറിയ ശബ്ദങ്ങൾ പോലും എന്നെ ഒരുപാട് സ്ട്രെസ്ഡ് ആക്കുന്നുണ്ട് ഈ സമയം സാൻവി പറയുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നു ഇതെന്താ പി ടിഎസ്റ്റി വല്ലതാണോ സാൻവി പറയുന്നു ഇതല്ലേ ഇപ്പം നടന്നിട്ട് ഒരു ദിവസം ആയതല്ലേ ഉള്ളൂ ബെൻ പറയുന്നു സാരമില്ല പതിയെ നീ ഓവർകം ആകണം നടന്ന കാര്യങ്ങൾ ഓർത്തോർത്ത് നീ ഒരുപാട് നിന്നെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കുറച്ചൊക്കെ റിലാക്സ് ചെയ്യണം വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക നീ ഒരു കാര്യം ഓർക്കണം നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട് സാൻവി ഈ സമയം മോളിൽ നിന്ന് ഒരു ഫയലെടുത്ത് ബെന്നിനെ കാണിച്ചിട്ട് പറയുന്നു ഇത് ഗ്രിഫിന്റെ റിപ്പോർട്ട്സ് ആണ് ഫ്ളൈറ്റിൽ നിന്ന് തിരികെ വന്ന എല്ലാവരുടെയും പോലെ ഗ്രിഫിന്റെ ബോഡിയിലും മാർക്കർ എന്ന് പറയുന്ന കമ്പോണന്റ് ഉണ്ട് സമയം ആ ഫയൽ നോക്കിയിട്ട് പറയുന്നു ഫ്ളൈറ്റിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇത് നടക്കുന്നതെല്ലാം ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന് പക്ഷെ ഗ്രിഫിന്റെ വരവോടു കൂടി എനിക്ക് മനസ്സിലായി എല്ലാ കാര്യവും നല്ലതിന് വേണ്ടിയൊന്നുമല്ല എന്തോ മോശപ്പെട്ട ഒന്ന് നടക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ കാരണമാണ് നടക്കാൻ പോകുന്നത് അവിടെ കട്ടായിട്ട് നമുക്ക് ഗ്രിഫിനെയും മിഖേലെയും കാണാം മിഖേല ഗ്രിഫിനോട് പറയുന്നു നീ നിന്റെ ലൈഫിൽ ഒരുപാട് മോശപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നിനക്ക് കിട്ടിയ ഒരു സെക്കൻഡ് ചാൻസ് ആണ് ഇതിലെങ്കിലും നീ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം നിന്റെ ബ്രദർ മരിച്ചത് നീ കാരണം എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം നീ കാരണം ഒരുപാട് പേര് മരിക്കും നീ എനിക്ക് ആ കോളേജിനെ പറ്റി പറ അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറ ഈ സമയം മിഖേലയ്ക്ക് ഒളിവിന്റെ മെസ്സേജ് വരുന്നു അത് ഗ്രിഫിന്റെയും അവന്റെ ബ്രദറിന്റെയും ഫോട്ടോയായിരുന്നു അതെടുത്ത് കാണിച്ചിട്ട് മിഖേല പറയുന്നു നിന്റെ ബ്രദറിനെ ഓർത്തെങ്കിലും നീ എന്നെ എന്നിപ്പോൾ ഹെൽപ്പ് ചെയ്യണം ഈ സമയം അവരെ ഇന്ററക്ട് ചെയ്തുകൊണ്ട് അവരുടെ സീനിയർ ഓഫീസർ അവിടേക്ക് വന്നിട്ട് മേഖേലയോട് പറയുന്നു നിന്റെ സമയം കഴിഞ്ഞു എഫ് ബി ഐയുടെ ടീം വന്നിട്ടുണ്ട് മിഖേല ഗ്രിഫിനെ നോക്കി പറയുന്നു അധിക സമയമില്ല ഞാൻ നിറച്ച് റിക്വസ്റ്റ് ചെയ്യുകയാണ് ആ കോളിങ്സിനെ പറ്റി എന്നോട് പറ ഈ സമയം അവിടേക്ക് എഫ് ബി ഐയുടെ ടീം വന്നിട്ട് മിഖേലയോട് ഇറങ്ങി പോകാൻ പറയുന്നു ആൻഡ് ഗ്രിഫിനെ അവിടുന്ന് കൊണ്ടുപോകുന്നു ഗ്രിഫിൻ ഈ സമയം മിഖേലയെ നോക്കിക്കൊണ്ട് പറയുന്നു നിങ്ങളെ കണ്ടതിലും സംസാരിച്ചതിലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം മിഖേല നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എങ്ങനെയാ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല ബട്ട് ഇത് പ്രോഫിറ്റബിൾ യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് നന്നായി അറിയാം മിഖേല അവിടുന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുന്ന സമയത്ത് അവൾക്ക് എവിടെ കേൾക്കാൻ പറ്റുന്നു അവൾക്ക് എന്ന് നോക്കുമ്പോഴത്തേക്കും അവൾക്ക് തോന്നുന്നു ഗ്രിഫിനിൽ നിന്നാണ് ആ ഓൾഫിന്റെ സൗണ്ട് എറൈസ് ചെയ്യുന്നതെന്ന് അവിടുന്ന് കട്ടായിട്ട് വെളിയിലേക്ക് വരുന്ന മേഖേലെ നമുക്ക് കാണാം അവൾ അവിടുന്ന് സേക്കിനെ ചെന്ന് കാണുന്നു സേക്ക് ഇപ്പം ജയിലിനുള്ളിലാണ് ഉള്ളത് സെയ്ഖലെ കോഫി കൊടുത്തിട്ട് മെഖേലെ ചോദിക്കുന്നു നീ എന്തിനാ വീടിനുള്ളിൽ കയറാൻ ശ്രമിച്ചത് അതിന്റെ പൂട്ടെന്തിനാ പൊളിക്കാൻ നോക്കിയത് സേയ്ക്ക് പറയുന്നു അത് എന്റെ സ്വന്തം വീടാണ് അവിടെ എന്റെ അമ്മയാണ് താമസിക്കുന്നത് ഒരിക്കലും റിപ്ലൈ ചെയ്യുന്നു നീ നിന്റെ വീട്ടുകാരെ കാണാൻ പോയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് പക്ഷേ നീ നിന്റെ അമ്മയെ കാണാൻ വേണ്ടി നിന്റെ സ്വന്തം വീട്ടിലേക്കാണ് പോയെങ്കിൽ എന്തിനാ നീ പൂട്ട് പൂട്ടുപൊളിച്ചകത്ത് കാരാൻ നോക്കിയത് നോർമലി ഒരാൾ ഒരു വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ കോളിംഗ് ബെല്ലടിക്കും അല്ലെങ്കിൽ ഡോറ് നോക്കുകയും ഇങ്ങനെയല്ലേ ചെയ്യാറ് സേക്കിയ സമയം കുറച്ച് ഇമോഷണൽ ആയിട്ട് പറയുന്നു അവരെന്നെ കാണാൻ റെഡി ആകുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ കോളിംഗ് ബെൽ ബെല്ലടിക്കുകയോ ഡോർ നോക്കിയോ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഞാൻ ആ വെളിയിലുള്ളതെന്ന് മനസ്സിലായാൽ അവരെന്നെ കാണാൻ തയ്യാറാകില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ പൂട്ടുപൊളിച്ച് അകത്ത് കയറാൻ നോക്കിയത് എൻ്റെ മദറിനെ ബുദ്ധിമുട്ടിക്കണം എന്ന് എനിക്കില്ലായിരുന്നു ഒന്ന് ചെന്ന് കണ്ടിട്ട് തിരിച്ചു പോരാന്നാണ് ഞാൻ ഓർത്തത് അതുകൊണ്ട് അവരറിയാതെ പൂട്ടുപൊളിച്ച് അകത്ത് കയറി അവരെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചത് അമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ ഞാൻ ഇപ്പോഴും കോൺഫിഡന്റ് അല്ല ഞാൻ എന്റെ എല്ലാ കാര്യവും നിന്നോട് പറഞ്ഞതല്ലേ മിക്കല്ല ഇപ്പോഴും ഞാൻ പറയുന്നത് സത്യമാണ് നീ എന്നെ വിശ്വസിക്കണം മിഖേല പറയുന്നു ഇതുവരെ നീ എന്നോട് പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഞാൻ അതുപോലെ തന്നെ വിശ്വസിക്കുന്നു സെയ്ക്ക് പറയുന്നു എന്നാ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നീ ഇതും വിശ്വസിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് നിന്റെ പാർട്നറെ കുറച്ചുപോലും ഇഷ്ടപ്പെട്ടില്ല ആൻഡ് ഇതിലൊന്നും അഭിപ്രായം പറയേണ്ട ആവശ്യം എനിക്കില്ല എന്നാലേ ഞാൻ പറഞ്ഞു മിഖേലയെ സ്വയം ഡോർ ഓപ്പൺ ചെയ്തിട്ട് പറയുന്നു വാ നമുക്ക് പോകാം സെയ്ക്ക് ചോദിക്കുന്നു നീ എന്നെ റിലീസ് റിലീസാക്കുവാണോ എന്നെ ഇവിടുന്ന് തുറന്നു വിട്ടു കഴിഞ്ഞാൽ നീ നിന്റെ പാർട്നറോട് എന്താ പറയാൻ പോകുന്നത് ചിലപ്പോൾ ഇതിന്റെ പേരിൽ അവിടെ നിന്ന് നിന്റെ അടുത്ത് വഴക്കിന് വരുമായിരിക്കും ചിലപ്പം ജെറാഡ് ഇതിന്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കുമായിരിക്കും പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളത് നീ വെളിയിൽ ഇറങ്ങിയിട്ട് പ്രൂവ് ചെയ്യണം കുറച്ച് സമയത്തിന് ശേഷം ബെയിലും വാങ്ങി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന സെയ്ക്കിനെ നമുക്ക് കാണാം അവൻ പോകുന്ന വഴി ആ കോഫി കപ്പ് അവടെ ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് പോകുന്നു ഇത് കണ്ടുകൊണ്ട് ജെറാഡ് അവിടേക്ക് വന്നിട്ട് മിഖേലയോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു അവളോട് ചോദിക്കുന്നു എന്തിനാ സൈക്കിനെ തുറന്നു വിട്ടാന്ന് മിഖേല ഈ സമയം പറയുന്നു അത് സെയ്ക്കിന്റെ വീട് തന്നെയായിരുന്നു ജെറാഡ് ഞാൻ അന്വേഷിച്ചു അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് അന്റെ ഒബ്സർവേഷനിൽ അവനിപ്പം ജയിലിൽ ഇരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ റിലീസ് ആക്കിയത് ജെറാഡ് ചോദിക്കുന്നു നീ ആ കള്ളനെയാണ് വിശ്വസിക്കുന്നത് മിഖേല പറയുന്നു എനിക്ക് അവനെ വിശ്വാസമാണ് ജെറാഡ് ചോദിക്കുന്നു നീ എന്തിനാ അവനെ വിശ്വസിക്കുന്നത് ആ കോളിങ്സിന്റെ പേരിലല്ലേ ഈ കോളിങ്സിന്റെ പേരിൽ ഇനി നീ എത്ര പേരെ വിശ്വസിക്കും മിഖേല ഈ സമയം ജെറാഡിനോട് പറയുന്നു നീ എന്തിനാ ഇതൊക്കെ വലിയ പ്രശ്നമാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല സെയ്ക്ക് അവൻ അവന്റെ ലൈഫിൽ ഏറ്റവും മോശപ്പെട്ട സമയത്തിലൂടെയാണ് കടന്നു പോകൊണ്ടിരിക്കുന്നത് നീ എന്തിനാ വീണ്ടും വീണ്ടും അവനെ അക്യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇത് പറഞ്ഞ് മിഖേലെ അവിടെ നടന്നു പോകുന്നു ഈ സമയം നല്ല ദേഷ്യത്തിലുള്ള ജെറാഡിനെ നമുക്ക് കാണാം അവൻ അവിടെ നിന്ന് നടന്ന ഡെസ്റ്റ്ബിന്റെ അടുത്തേക്ക് പോകുന്നു സെയ്ക്ക് അവിടെ ഇട്ടിട്ട് പോയ ആ കോഫിയുടെ കപ്പ് എടുത്തിട്ട് അതിനുള്ളിൽ സേക്കിന്റെ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യുന്നു അവിടെ നിന്ന് കട്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബെനിനെയും ഗ്രേസിനെയും നമുക്ക് കാണാം ബെൻ പറയുന്നു ഗ്രിഫിൻ ഇൻഫർമേഷൻ എല്ലാം എഫ് ബി ഐക്ക് പാസ് ചെയ്യാൻ പോകുകയാണെന്ന് അവൻ ഈ മിസ് യൂസ് ചെയ്യാന്നുള്ള കാര്യം ഉറപ്പാണ് ഗ്രേസ് ബെന്നിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ഗ്രിഫിൻ നമ്മളോട് കോളിങ്സിനെ പറ്റി പറയാൻ റെഡിയാക്കാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻഡ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കാല ഡ്രോയിങ്ങിൽ വരച്ച ബൂൾഫ് മറ്റാരുമെല്ലാം ഈ ഗ്രിഫിൻ തന്നെയാണ് അവൻ നേരത്തെ ഒരു മോശപ്പെട്ടയാളായിരുന്നു ഇപ്പോഴും അവൻ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രേസി സമയം പറയുന്നു ഇത്രയും മോശപ്പെട്ട ഒരാൾക്ക് എന്തിനാണ് കോളിങ്സ് വന്നത് ബെൻ പറയുന്നു ചിലപ്പോൾ ഈ കോളിങ്സ് നല്ല ആൾക്കാർക്കും ചീത്ത ആൾക്കാർക്കും എല്ലാവർക്കും കിട്ടുമായിരിക്കും ഗ്രേസി സമയം പറയുന്നു ഞാൻ നന്നായി മടുത്തിട്ടുണ്ട് ബെൻ നമുക്കിതെല്ലാം ഇവിടെ അവസാനിപ്പിക്കാം അവിടെ നിന്ന് കെട്ടായിട്ട് നമുക്ക് കാലിനെയും ഒലീവിനെയും കാണാം ക്യാലാണെങ്കിൽ ഇന്നലെ മുതൽ ഏതോ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ ടോയ് സ്റ്റിക്സ് കൂടി അവൻ ഏതോ ഒരു പിരിമിഡോ അങ്ങനെന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് ഒലീവ് ഒരുപ്പോ ഒലീവ് ഈ സമയം കാലിന്റെ കൂടെ ഒരു സെൽഫി എടുക്കുന്നു ഈ സീനിൽ ക്യാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോജക്ടിനെ നോക്കി സാഡ് ആയിട്ടിരിക്കുന്ന കാലിനെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും അവരിന്ന് കട്ടായിട്ട് നമുക്ക് സെയ്ക്കിനെ കാണാം അവൻ വീണ്ടും അവന്റെ മദറിനെ കാണാൻ വേണ്ടി വീടിന്റെ ഫ്രണ്ടിലേക്ക് പോകുന്നു മറ്റൊരു സൈഡിൽ നമുക്ക് ജെറാഡിനെ കാണാം അവൻ ഫോറൻസിക് ലാബിൽ ചെന്നിട്ട് സെയ്ക്കിന്റെ ഫിംഗർ പ്രിൻറ്റ്സ് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുന്നു അവിടുന്ന് കട്ടായിട്ട് നമുക്ക് സാൻവിയെ കാണാം അവൾ മാർക്കറിനെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് അവൾക്കൊരു പാനിക് അറ്റാക്ക് വരുന്നു ആൻഡ് അവളുടെ കൈ വല്ലാതെ ഷിവർ ചെയ്യുന്നു ലാസ്റ്റ് സീനിൽ നമുക്ക് ഗ്രിഫിനെയും മെഖീലെയും കാണാം അവിടേക്ക് എഫ് ബി ഐയുടെ ഓഫീസേഴ്സ് വന്നിട്ട് ഗ്രിഫിനെ നോക്കി പറയുന്നു നിങ്ങൾ പറയുന്ന കണ്ടീഷൻ ഞങ്ങൾ എഗ്രി ചെയ്യുന്നു ഇനി പറ ആ ബോംബിന്റെ ലൊക്കേഷൻ എവിടെയാണ് അടുത്ത സീനിൽ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു വലിയ ടൗൺ നമുക്ക് കാണാം അവിടേക്ക് പെട്ടെന്ന് പോലീസുകാർ വന്നിട്ട് എല്ലാവരെയും അവിടുന്ന് ഈ ചെയ്യുന്നു അവരുടെ കൂടെ ബോംബ് സ്ക്വാഡ് അവിടേക്ക് വന്നിട്ട് അവിടെയുള്ള ഒരു ചെറിയ വണ്ടിയിൽ നിന്ന് ബോംബ് കണ്ടെടുക്കുന്നു ബോംബ് അവര് ഡിഫ്യൂസ് ചെയ്യുന്നു ഈ നടന്നുകൊണ്ടിരിക്കുന്ന എൻകൗണ്ടറിൽ ഒന്നും ടേക്ക് പാർട്ട് ചെയ്യാതെ ഒരു സൈഡിലുള്ള മെഖേലയെ നമുക്ക് കാണാം അവൾ ഒരുപാട് സാഡ് ആയിരുന്നു അവൾക്ക് വീണ്ടും ആ വോൾഫിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നു അവൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കുറേ ആൾക്കാരുടെ നടുക്കായിട്ട് അവൾക്ക് അവിടെ ഒരു വൂൾഫിനെ കാണാൻ പറ്റുന്നു മിഖേലയ്ക്ക് അതൊരു കോളിങ്സ് എന്ന് മനസ്സിലാക്കുന്നു ആ വോൾഫ് അവളെ നോക്കി വീണ്ടും വീണ്ടും ഉണ്ടല്ലാൻ വേണ്ടി തോന്നുന്നു ജെറാഡ് ഈ സമയം മേഖലയുടെ അടുത്ത് വന്നിട്ട് എല്ലാം കഴിഞ്ഞു നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നു ബോംബ് കണ്ടെത്തി കഴിഞ്ഞു അത് ഡിഫ്യൂസും ചെയ്തു മേഖല ഈ സമയം ആ വൂൾഫിനെ തന്നെ നോക്കിയിട്ട് ജെറാഡിനോട് പറയുന്നു ഇല്ല ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയുണ്ട് ആ സമയം ഒരുപാട് സ്പീഡിൽ അവിടെ നിങ്ങോട്ട് ഓടുന്നു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മേഖലയെ നമുക്ക് കാണാം എപ്പിസോഡ് വിത്ത് മി ഗൈസ് ഐം വിൽ ബി ബാക്ക് ടു വിത്ത് അനദർ എപ്പിസോഡ് വാച്ച് ഔട്ട് ആൻഡ് സ്റ്റേ സേഫ് ബൈ ബൈ